ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിതുസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂസ് ഗാർഡൻ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മൂസ് ഗാർഡനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ മഴക്കാലമാണല്ലോ, എല്ലായിടത്തും പായൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മൂസ് ഗാർഡനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റായിട്ട് ഞങ്ങൾ പായൽ കളക്ട് ചെയ്യാനാണ് പോയത്. ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോനും കൂടിയാണ് പായൽ കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്. വീടിന് പുറകിലുള്ള മതിലിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തെടുത്തത്. ഇവിടെ അത്യാവശ്യം നല്ല പായലുണ്ട്. ഇങ്ങനെ പാളി പാളിയായിട്ടാണ് നമുക്ക് പായൽ കളക്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നല്ല സോഫ്റ്റായിട്ടുള്ള പായലാണ്, നമുക്ക് നന്നായി എടുക്കാം. ഇതിങ്ങനെ നല്ല കട്ടിയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് നല്ലൊരു പായലാണ് കേട്ടോ, ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു പായലാണ്. നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ പാളി പാളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പായൽ കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം വെള്ളമാണ്. പിന്നെ ഞാനൊരു പെയിൻറ്റിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെടിയാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്, അതിൽ നിന്നും ചെറുതാണ് പറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് നന്നായി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക, ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മണ്ണ് സെറ്റാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിന് മുകളിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ മണ്ണ് ഇതിന് മുകളിൽ ഒരു കുന്നിൻ്റെ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആ ഷേപ്പിലാക്കിയെടുക്കാം. അത്യാവശ്യം നന്നായി പ്രസ് ചെയ്ത് ഈ മണ്ണ് ഒരു കുന്നിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ മണ്ണ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിന് മുകളിൽ ഒരു സൈഡിൽ ഒരു സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഷെല്ലും ഉപയോഗിച്ചിട്ടുണ്ട്. അവ രണ്ടും ഞാൻ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഈ കുന്നിന് മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് സൈഡിൽ അല്പം മണ്ണ് ഇളക്കി മാറ്റി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി അതിൽ ഒന്ന് താഴ്ത്തി കൊടുക്കുക. അത്യാവശ്യം താഴ്ത്തി കൊടുക്കണം. നമ്മളിതിന് മുകളിൽ പായൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെടി ഇതിന് താഴേക്ക് താഴ്ത്തി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഐ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുന്നിന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതിനൊരു സ്റ്റെപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഐ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പായൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായി പ്രസ് ചെയ്തിട്ട് വേണം നമ്മുടെ പായൽ ഇതിൽ പ്രസ് ചെയ്ത് പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചെടിയുടെ സൈഡിലും കൂടി ആദ്യം നമുക്ക് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പായൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്റ്റെപ്പിൽ കൂടി ഒന്ന് പിടിപ്പിക്കാനുള്ളൂ. അതിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്റ്റിക്ക് വെച്ചത് ഇളകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് നന്നായി പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ പായൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗാർഡനിലേക്ക് ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ മോൾക്കൊരു പൂച്ചക്കുട്ടിയെ ഇതിൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടോയ് പൂച്ചക്കുട്ടിയെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് നമ്മളെ
നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ പായലിട്ടുള്ള ഈ ഗാർഡനിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഈ മോസ് ഗാർഡൻ റെഡിയാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ നന്നായി ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ പിടിപ്പിച്ചിട്ടുള്ള ഈ ചെടി അങ്ങനെ അതിൽ വളർന്നോളും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പായലെല്ലാവർക്കും കിട്ടുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻ്റ് അടിക്കണം. ഞാൻ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.